പാർട്ടി വിട്ട് കഴിഞ്ഞപ്പോ സുരേഷ് ഗോപി വിളിക്കും, ആരെങ്കിലും വിളിച്ച് തിരിച്ചു പറഞ്ഞ എന്തുകൊണ്ട് പോയെന്നൊരു ചോദ്യം വന്നു. ചോദിച്ചിട്ടില്ല ഇന്ന് ഒരാരും വിളിച്ചു, സുരേഷ് ഗോപി വിളിച്ചിട്ടില്ല, സുരേന്ദ്രൻ വിളിച്ചിട്ടില്ല, മുരളി വിളിച്ചിട്ടില്ല, അവിടെ ഒരു ഒറ്റ കുഞ്ഞുങ്ങൾ വിളിച്ചിട്ടില്ല, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും വിളിച്ചിട്ടില്ല. പിന്നെ എന്ത് പാർട്ടി? കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ വരുന്നു, കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ വരുന്നു തോന്നുന്നുണ്ടോ? പ്രയാസമാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രീതി വേറൊരു സ്റ്റൈലിലേക്ക് മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊന്നും കേട്ട് ഇയാൾ കൊടുക്കുമൊന്നുമില്ല, പ്രധാനമന്ത്രി കൊടുക്കത്തൊന്നുമില്ല, അയാളുടെ സ്റ്റൈലിൽ പോകും. അവരുടെ ആശയം പളങ്കുപോലൊരു സാധനമാണ്. എന്താണ് അവരുടെ ആശയം എന്ന് പറയുന്നത്? ആശയം എന്നുള്ളത് ലിഖിതമായ ഒരു ഭരണഘടന ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ കൂടെ ചില സംഭവങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്, അത് ടിക്ക് ചെയ്ത് വരുന്നുണ്ട്. ലാലിൻ്റെ കയ്യിലാണോ കിട്ടുന്നത്, മറ്റേ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കയ്യിലാണെന്നൊന്നും എനിക്കറിയത്തില്ല. വെൽക്കം ഭീമൻ രഘു, സ്വാഗതം. താങ്ക് യു. പാർട്ടി വിട്ട് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി വിളിക്കും, ആരെങ്കിലും വിളിച്ച് തിരിച്ചു പറഞ്ഞാൽ എന്തുകൊണ്ട് പോയെന്നൊരു ചോദ്യം വന്നു. ചോദിച്ചിട്ടില്ല ഇന്ന് ഒരാരും ആരും വിളിച്ചു. സുരേഷ് ഗോപി വിളിച്ചിട്ടില്ല, സുരേന്ദ്രൻ വിളിച്ചിട്ടില്ല, മുരളി വിളിച്ചിട്ടില്ല, അവിടെ ഒരു ഒറ്റ കുഞ്ഞുങ്ങൾ വിളിച്ചിട്ടില്ല, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും വിളിച്ചിട്ടില്ല. പിന്നെ എന്ത് പാർട്ടി, എന്ത് സ്നേഹ പാർട്ടികൾ, അതൊക്കെയല്ലേ നമുക്ക് ഒരു ഇതായിപ്പോയി, പ്രയാസമായിപ്പോയി. ചോദിക്കുകയല്ലേ, പറയുകയോ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യുകയോ. സി എം എന്ത് പറഞ്ഞു കണ്ടപ്പോൾ? സി എം ഈസ് വെരി ഹാപ്പി. ഞാനൊരു 3 മണിക്കൂറോളം അദ്ദേഹമായിട്ട് സംസാരിച്ചു. വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്താ? ചിരിച്ചു പുള്ളി, വേറൊന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാലും ഞാൻ ഇതിലേക്ക് വന്നു, ഓരോ പാർട്ടിയുടെ കാര്യം പറഞ്ഞു. അതപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ നമ്മുടെ പാർട്ടി എന്ന് ഞാൻ പറയുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ചിരിച്ച് ഒരു മൂന്നാം പിണറായി സർക്കാർ അത് പറഞ്ഞാൽ അത് പറഞ്ഞത് പറഞ്ഞു ആ അടുത്തൊരു മൂന്നാം പിണറായി സർക്കാർ വരാൻ പോകണം, അത് താങ്കൾ തന്നെ ആയിരിക്കും സി എം എന്ന് പറയുന്നത്, സംശയം വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, അവൻ്റെ അതിനുള്ള തെളിവല്ലേ? അത് ജനങ്ങൾക്കറിയാം. ഈ ചില ആൾക്കാർ ഇതിനെ കുത്തിത്തിരിഞ്ഞ് വേറെ രീതിയിലേക്ക് പോകുന്നുണ്ട്, ഹൂ കെയർസ് എന്ന് ചോദിച്ചാൽ. അത് നമ്മളാരും മൈൻഡ് ചെയ്യത്തില്ല. അടുത്ത പിണറായി സഹോദരൻ വരാൻ പോകണമെന്ന് പറയണത്തില്ല, സംശയം വേണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ വരുന്നു, കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ വരുന്നു തോന്നുന്നുണ്ടോ? പ്രയാസമാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രീതി വേറൊരു സ്റ്റൈലിലേക്ക് മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ മണിപ്പൂർ പ്രശ്നങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഇത് പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് പ്രിഡിക്റ്റ് ചെയ്തൊന്നും പറയാനൊക്കത്തില്ല. അതെങ്ങനെ വരും? ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ച് പല ആൾക്കാരും പല രീതിയിലൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസ് വരുമെന്നും ദേവം വരുമെന്നും ഇന്ത്യക്ക് പുതിയ ട്രാൻസ്ലേഷൻ പേരൊക്കെ ഇട്ടെന്നും എന്നൊക്കെയോ പറയുന്നുണ്ട് മമത ടീം. അത് മറ്റേ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇന്ത്യ എന്നുള്ള ഡെഫിനിഷൻ കൊടുത്ത് അങ്ങനെ കൊടുത്തൊരു സംഭവങ്ങളൊക്കെ ഇടുന്നത് അത് ബി ജെ പിക്ക് ഒരുപാട് ഓപ്പോസിറ്റായിട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഈസ് ദെയർ എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും കേട്ട് ഇയാൾ കൊടുക്കുമൊന്നുമില്ല, പ്രധാനമന്ത്രി കൊടുക്കത്തൊന്നുമില്ല, അയാളുടെ സ്റ്റൈലിൽ പോകും. പക്ഷെ അടുത്ത ഭരണം മൂന്നാം ഭരണം വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം, പിന്നീട് സുരേഷ് ഗോപിയെ കണ്ടിരുന്നോ? ഇത് സംസാരിക്കാൻ പറ്റിയിരുന്നോ? പ്രൊമോഷൻ വരാത്തതിന് ശേഷം പിന്നീട് പടത്തിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് കണ്ടപ്പോൾ എപ്പോഴെങ്കിലും സൂചിപ്പിക്കുകയോ? കണ്ടപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം പടത്തിൻ്റെ ഒരു സെറ്റിൽ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ ഇതൊന്നും ചോദിച്ചില്ല. അതൊക്കെ പുള്ളി പുള്ളിയുടെ ഒരു സ്റ്റൈലുള്ളല്ലോ ആ രീതിയിൽ. അപ്പോൾ പിന്നെ ഞാനും എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൻ്റെ ഒരു രീതിയിലേക്ക് ഞാനും മാറി. നമ്മളോട് ചോദിക്കാത്തതിന് നമ്മളതിന് അങ്ങോട്ട് കയറി പറയേണ്ട കാര്യമുള്ളൂ. എന്റെ അച്ഛൻ ഇടയ്ക്ക് കമ്മീഷണറുടെ സിനിമയാണെന്ന് എന്റെ വിശ്വാസം. കമ്മീഷണർ കാണുമ്പോൾ അതിലൊരു സീനുണ്ട്, വിൽസൺ വിൽഫ്രഡ് ഗോമസ്, യെസ്, അതൊരു ചിത്ര മാഡത്തിനെ കൊന്നിട്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി തൊപ്പി ഇങ്ങനെ വെച്ചിറങ്ങുന്ന ഒരു സീനുണ്ട്. അപ്പൊ എന്റെ അച്ഛൻ അത് കാണുമ്പം ഇടയ്ക്ക് പറയുന്നതാണ്, ഈ മനുഷ്യൻ പോലീസാവാൻ വേണ്ടി മാത്രം ജനിച്ചേക്കാൻ, എന്താ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അച്ഛൻ്റെ പേര് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ശരിക്കും. എല്ലാവരും പറയണത് മറ്റേ സുരേഷ് ഗോപി അങ്ങനെ അങ്ങനെ നായകന്മാരെ പറയണത് ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ് താങ്കളുടെ. അതുപോലെ തന്നെ നമുക്ക് അക്ഷരാഭ്യാസമില്ലാത്ത അക്കാദമി അവാർഡ് വിന്നർ ചക്രപാണിയുടെ കഥ, ഒരേ തരത്തിൽ വെട്ടിമുറിച്ച് കൊല്ലുന്ന ഒരു രണ്ട് ക്യാരക്ടേഴ്സ്. അപ്പം ഒരു സമയത്ത് സ്ഥിരമായിട്ടൊരു വില്ലൻ ക്യാരക്ടേഴ്സ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടാലും അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കണ്ട് എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഡയറക്ടർ സൈഡിൽ നിന്നാണ്, അതോ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചേട്ടൻ തന്നെ അതിലാണ് ഡയറക്ടർ സൈഡിൽ നിന്ന് ഇപ്പം ഷാജി കൈലാസ് പറയുന്ന സംഭവങ്ങൾ പറഞ്ഞു തരും, പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യും, ഒറ്റയ്ക്കിരുന്ന് സ്റ്റഡി ചെയ്യും എങ്ങനെ ചെയ്യും, കാരണം പണ്ട് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ. പിന്നെ മറ്റേ കമ്മീഷൻ്റെ അകത്ത് സുരേഷ് ഗോപിയാണ് കമ്മീഷനായിട്ട് വരുന്നത്, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോലീസ് ഓഫീസർ വേഷം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം സുരേഷ് ഗോപിയുടെ ഒരു സ്ട്രക്ചറല്ല എൻ്റെ സ്ട്രക്ചർ, ഞാൻ അതിനകത്ത് യൂണിഫോം ഇട്ട് വന്നാൽ യൂണിഫോം ഇട്ടത് തന്നെ ഓഫീസർ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല.
അപ്പോൾ അതിനകത്ത് തന്നെ എന്തെങ്കിലും മാനറിസം കൈ ചെയ്തു. അതുപോലെ ചക്രവാണി ചെയ്തപ്പോൾ ആ ചക്രവാണി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരുത്തൻ, പിന്നീട് അവസാനം രണ്ടുപേരും കൂടെ മറ്റേ കോടതി വരുമ്പോഴത്തേക്കും ഒരു ജിഞ്ചിനാക്കടി ജിഞ്ചിനാക്കടി എന്ന് പറഞ്ഞൊരു കയറ് വരുന്നില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് അതിനെപ്പറ്റി ഒന്ന് വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണ് ഡയറക്ടർ ഭാഗത്തു നിന്ന് നമുക്ക് പറഞ്ഞു തരും, ഇന്ന പോലെ ഇന്ന പോലാണ് ചേട്ടാ, ഇന്ന രീതിയാണ്, ഇന്ന രീതിയാണ്. ഇന്നേരം നമ്മുടെ മനസ്സിനകത്തൊരു താലോലിപ്പുള്ള കഥാപാത്രത്തിൽ. ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ ചക്രപാണി പൈസ എണ്ണിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഗണേഷ് കുമാർ സാർ അദ്ദേഹം അവിടെ നിന്ന് നോക്കുകയും ഫോട്ടോ എടുക്കുകയും എന്നിട്ട് ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട് തിരിഞ്ഞ് ഒരു തല. അത് അതെനിക്ക് അത് അത് താങ്കളുടെ മാത്രം സ്റ്റൈലാണ്. ഒരുപാട് പടത്തിൽ ആ സെയിം ലുക്ക്, ആ ഒരു സെയിം മാനറിസ് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും തിരിയുന്നതൊക്കെ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോടതിയിലേക്ക് സീനും ചുമ്മാ ഒരു നോട്ടം നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു, പക്ഷേ അത് ആക്ച്വലി അതൊരു ഹീറോയിസം ലുക്കാണ്, അത് മനസ്സിലായില്ലേ. പക്ഷേ നമ്മൾ ഈ വില്ലനായതുകൊണ്ട് ആ ലുക്കിന് എല്ലാ ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഹീറോ ആയിരുന്നെങ്കിൽ ഭയങ്കര നമുക്ക് അങ്ങനെ യാതൊരു നിരാശയില്ലല്ലോ. എല്ലാത്തിലും തൃപ്തനായിട്ടുള്ള എല്ലാത്തിലും ഏത് കഥാപാത്രം കിട്ടിയാലും ചെയ്യും. അതാണ് ആർട്ടിസ്റ്റ്, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഇത്. അല്ലാതെ ഇന്നത് മാത്രമേ ചെയ്യൂ, ഒരിക്കലും. ഏത് ക്യാരക്ടർ കിട്ടിയാലും അതനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ഒരു നേരത്തെ റിഹേഴ്സൽ എടുത്ത് കഥാപാത്രം നേരത്തെ ഇറങ്ങി. നല്ലൊരു എക്സാമ്പിളാണ് മൃഗ. ആ പേപ്പട്ടി മേടിച്ച് വരിക്കുന്ന ഒരു ദിവസം മുമ്പേ ശശിയേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ആ സാധനങ്ങൾ മറ്റേ ലോഹിദാസാണ് സ്ക്രിപ്റ്റ് എഴുതി, അദ്ദേഹത്തിനെ കൊണ്ട് വായിച്ച് കേൾപ്പിച്ച് ഞാനത് മനസ്സിലിട്ട് താലോചിച്ച് വർക്കൗട്ട് ചെയ്തായിരുന്നു മൃഗയാണ്. ഓ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ എങ്ങനെയാണെന്നുള്ള അതൊന്നും കാണിച്ചു കൊടുക്കത്തില്ല. ഇല്ല നമ്മളത് വർക്കൗട്ട് ചെയ്ത് എല്ലാം കഴിയുമ്പോഴത്തേക്കും ശശിട്ട് വന്നേക്കും നീ റെഡിയാണോ റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 10 മിനിറ്റ് ഞാൻ ഒന്നിരുന്നോട്ടെ. ഓ ഇരുന്നോളാം പറയും. 10 മിനിറ്റ് കഴിയുമ്പോൾ നീ വിളിക്കണേ വിളിക്കണേ എന്നെ വിളിക്കണേ ക്യാമറയായിട്ട് ഞാൻ വന്നോളാം എന്ന് പറയും. എൻ്റെ റൂമിനകത്ത് കയറ്റം കളിച്ചിട്ട് ഓക്കെ ഞാനവിടെ ഞാൻ വന്ന് ചേട്ടാ റെഡി എന്ന് പറയും. അപ്പോൾ വരും തുടങ്ങിക്കോളാൻ പറയും തൊട്ടൊക്കെ തന്നെ. നമ്മളങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഓരോ കഥാപാത്രത്തെ. ചോട്ടാ മുംബൈയിൽ ഒരു സീനുണ്ട്, കുറച്ചേ ഉള്ളൂ അതിൽ, പക്ഷേ അതിൻ്റെ ഒറ്റ സീൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മീമായിട്ട് വരുന്നതാണ്. ഇന്ദ്രയത്തിൻ്റെ അടുത്ത് നിനക്ക് ഓടണമെങ്കിൽ നീ ഓടിക്കോ എന്ന് പറഞ്ഞ സാറ് സാറിന് വെടിവെക്കാൻ അത്ര മുട്ടുണ്ടെങ്കിൽ സാറ് വീട്ടിൽ പോയി വെക്കാൻ സാറെന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്. ആ രണ്ടെണ്ണം എപ്പോഴും എല്ലാ ദിവസവും ഏതെങ്കിലും ട്രോളിൽ ഈ ഫേസ് കാണുന്നതാണ്. ഈ ട്രോളുകളൊക്കെ അയച്ചതാറില്ല ആളുകൾ. പിന്നെ നല്ലതല്ലേ ട്രോളൊക്കെ വരുന്നത്, നല്ലതാണ്. എല്ലാ കാര്യത്തിലും ഒരു ട്രോള് വന്നെങ്കിലും നമ്മുടെ ഒരു ക്യാരക്ടർ മേളിലോട്ട് വരുള്ളൂ. അതൊക്കെ ഭയങ്കര സുഖമുള്ളതാണ്. ഇപ്പം നിങ്ങൾ തന്നെ ചോദിച്ചില്ല എത്ര നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള പടങ്ങളതൊക്കെ. അപ്പോൾ ചോദിക്കുന്നത് അത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ടച്ച് ചെയ്ത് കിടക്കുന്ന കഥാപാത്രങ്ങളാണ്, അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും. അങ്ങനെ എത്രയോ പേരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഗോഡ് ഫാദറിലെ പ്രേമേന്ദ്രൻ എത്രയോ പേര് ചോദിച്ചു. അത് ഇന്നും വരുന്നതാണ്, കൈ അടിച്ചുകൊണ്ട് കാറിൽ വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് മൃഗയിലെ മറ്റേ വാറുണ്ണി അല്ല മറ്റേ കുഞ്ഞച്ചൻ അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തട്ടി തട്ടി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ജനങ്ങൾ എപ്പോഴും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈറ്റിൽ സൂചിപ്പിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഹാക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കാം, ഒരു ഐഡിയ ഉണ്ട് അതൊക്കെ. അത് ആ വ്യക്തി എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്ന ഐഡിയാണ്, ആ നമുക്ക് കിട്ടുന്ന ഐഡിയ തന്നെയാണോ പടം പറയുന്നത്? അല്ലല്ല, അതായത് ഫസ്റ്റ് ഹാഫ് ഫുള്ളായിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പടമാണ്. അവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കളായ ഒരു 4 പേരിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലത്തുണ്ടാകുന്ന ചില സംഭവങ്ങൾ അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നത്. അതിനകത്ത് വരുന്ന ചില നിമിഷങ്ങളുണ്ട്, ആൾക്കാരുമായിട്ട് ചില ടഗ് നടത്തുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രത്തിലാണ് ഈ 4 പേര് വരുന്നത്. പക്ഷേ ഈ 4 പേരും വന്നിട്ട് ഇവർ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു ഫാമിലി ഉണ്ട്. ഈ ഒരു ഫാമിലി സെറ്റേറാണ് ഈ പടത്തിൻ്റെ ഒരു 3/4 ഭാഗം. അത് എൻ്റെ ഫാമിലി, ഭാര്യ, 2-3 മക്കൾ ഇവർ ചേർന്ന് എൻ്റെ മോനായിട്ടാണ് നമ്മൾ ഇവൻ അഭിനയിക്കുന്നത്, ഈ പടത്തിലെ ഹീറോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് പറയാനുണ്ട്. പിന്നെ ത്രില് ഒരുപാടുണ്ട് അതിനകത്ത്, 2-3 ഫൈറ്റും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അസൽ രാഷ്ട്രീയപ്പെടം തന്നെ, യാതൊരു സംശയം വേണ്ട.
എനിക്കിപ്പോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മറ്റേ എ കെ സെന്ററിൽ നിന്ന് ഇറങ്ങി മാധ്യമപ്രവർത്തകരുടെ അടുത്ത് എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് വാ ഞാൻ പരിപ്പൂടെ മേടിച്ച അതൊക്കെ ഒരു സംഭവമല്ലേ, അതൊക്കെ ഒരു നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് ഇപ്പോൾ പരിപ്പൂടെ അല്ല കഴിക്കുന്നത്, ഇപ്പം മറ്റേ ബർഗറാന്ന് പറഞ്ഞു, ബർഗർ വാങ്ങിയുള്ള ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതില്ല, അത് അത് കണ്ടില്ല, പക്ഷെ അത് കട്ട് ചെയ്തു കട്ട് ചെയ്തു. അല്ല ഈ പരിപ്പൊടയ്ക്കും കട്ടൻ കാപ്പിക്കും ഉള്ള അതിൽ ഇത് കൊടുക്കും, ബർഗറിന് ഇത് കൊടുക്കില്ല, കൊടുക്കില്ല. ഇപ്പോൾ ഈ സിനിമ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സ് ഈ സിനിമ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പം ഈ ഇടതുപക്ഷ ഒരു സഹയാത്രനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും ഇപ്പോൾ റിയൽ ലൈഫിൽ ഇടതുപക്ഷം തന്നെയാണ്. അപ്പം എന്ത് അവരുടെ എന്ത് പ്രത്യയശാസ്ത്രമാണ് ഇപ്പം എന്താണ് അവർ ആകർഷിച്ചതെന്ന് പറഞ്ഞു? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ ആശയം പളം കൂടുതലൊരു സാധനമാണ്. ആശയം എന്നുള്ളത് ഒരു ലിഖിതമായ ഒരു ഭരണഘടന ഉണ്ട്, അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ലിഖിതമായ ഒരു ഭരണഘടന ഉണ്ട്, ഒരു ഐഡിയോളജി ഉണ്ട് അവർക്ക്. പിന്നെ പിന്നെ ഒരു നിലനിൽപ്പുള്ള ഒരു ഒരു നിലപാടുണ്ട് അവരുടെ ഓരോ കാര്യത്തിലും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിനുള്ള ഒരു നിലപാടുണ്ട് അവർക്ക്, ഒരു ഐഡിയോളജി ഉള്ള ആൾക്കാരാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു ഒരു ഒരാൾ ചെന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുക എന്നുള്ളത് അവർക്ക് ഒരു ഒരു പ്രത്യേക രീതിയാണ്. നമ്മുടെ വേറെ വോട്ട്സൊക്കെ അവർ അറിഞ്ഞ് കാണുമായിരിക്കും, വേറെ അറിഞ്ഞോ അറിഞ്ഞില്ല എന്നുള്ളതല്ല. പക്ഷേ ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ ഇരുന്ന ആളായതുകൊണ്ട് നമ്മളെ സ്വീകരിച്ചായിരിക്കും, അല്ല മറ്റൊരു ഞാൻ പറയുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഇതാണ് രാഷ്ട്രീയ പാർട്ടിയിൽ അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. ഞാൻ പറഞ്ഞത് നേരത്തെ ആ ബുക്സുകളൊക്കെ വായിച്ചു നിന്നും കിട്ടിയിട്ടുള്ള എനിക്ക് ഓരോ അറിവുകളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്തെല്ലാം ഇത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇപ്പോഴും അത് നിന്ന് പോകുന്നതല്ലേ. അപ്പോൾ ഒരാൾ ചെന്നാൽ ഉടനെ അയാൾക്കൊരു സ്പേസ്മെൻറ്റും കാര്യങ്ങളും ജോലിയൊന്നും കൊടുക്കത്തില്ല. അവർ തറവായിട്ട് സ്റ്റഡി ചെയ്യും, ഹൗ ഈസ് ദി ഹീ, ഹൗ ഈസ് ഹിസ് ഫാമിലി, ഹൗ ഈസ് ഹിസ് ബാക്ക്ഗ്രൗണ്ട്, എവരിത്തിങ് അവർ നോക്കും. അത് ചുമ്മാ കയറിയൊന്നും അവരതൊന്നും അങ്ങ് തരുമൊന്നുമില്ല, അവരെല്ലാം സ്റ്റഡി ചെയ്തേ തരുള്ളൂ. അതൊക്കെയാണ് അതൊക്കെയാണ് ആ പാർട്ടിയെ നമുക്ക് കൂടുതൽ ആകർഷണമായ കാര്യം. കുറച്ച് ദിവസം മുമ്പ് രാജസേന സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പം അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പം അദ്ദേഹം പാർട്ടി വിട്ട് മാറിയ ആ ഒരു സമയത്ത് തന്നെയാണ് അലി അക്ബർ രാമസിംഹൻ പേര് മാറ്റി അലി അക്ബർ അദ്ദേഹവും പാർട്ടി വിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ ഒരാൾ പോയതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പം ഒരാൾ തുടക്കം വിട്ടു ബാക്കി എല്ലാവരും പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതറിയില്ല, പക്ഷേ ഉടനെ ഒന്ന് രണ്ട് പേരും കൂടി പ്രമുഖർ മാറും എന്ന് പറഞ്ഞു. പിന്നീട് താങ്കളുടെ മാറ്റം വന്നപ്പോഴാണ് അദ്ദേഹം അന്ന് പറഞ്ഞ വ്യക്തി താങ്കളായിരുന്നു നമുക്ക് അതറിയില്ല. കാരണം എന്നെ ഉദ്ദേശമാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ അങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, മാറണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം. മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു നല്ല കാര്യം സേന മാറിയെന്ന് പറഞ്ഞു, അത്ര ഞാൻ പറഞ്ഞു. പിന്നീടാണ് ഞാൻ മാറിയതൊക്കെ സേന അറിയുന്നത്. നമുക്ക് ഹാക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലീഡ് ആക്ടർ, ഇപ്പോൾ സിനിമയുടെ ഒരു ഇപ്പോഴത്തെ ഒരു രീതി പോകുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലീഡ് ആക്ടറും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയും അദ്ദേഹം അവർക്ക് തന്നെ മാർക്കറ്റ് ചെയ്യുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പം ഇപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളല്ല, ഇപ്പോൾ നിങ്ങൾ നാല് പേരാണ്, ഒരു ഫാമിലി ഹീറോ ആണ്, ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്താൽ അപ്പോൾ അങ്ങനെ ഒരു ഹീറോ പടം അല്ല. അപ്പോൾ അങ്ങനെ ഒരു പടത്തിന് എത്രത്തോളം സ്പേസ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലുണ്ട്, അത് പക്ഷേ തിയേറ്റർ എത്ര ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കും? അത് ഡിപ്പെൻഡ് സബ്ജക്റ്റ് ആണ്. അതായത് അതെങ്ങനെ എടുത്തിരിക്കുന്നു മനസ്സിലായില്ലേ? അതെടുത്തിട്ട് ഏത് തിയേറ്റർ ഫസ്റ്റ് ഡേയിൽ ജനങ്ങളിത് കാണുമ്പോൾ എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിലാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് വീഴാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ജനങ്ങൾ തിയേറ്റർ പഴയകാലത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ അഭിനയിച്ച് ഇപ്പോൾ പറഞ്ഞ കമ്മീഷനും പ്രേമൻ്റെ കഥാപാത്രവും ഗോഡ് ഫാദറൊക്കെ വന്നു കഴിയുമ്പോൾ തിയേറ്ററിൽ ക്ലാപ്സാണ്. അതേപോലെ ഏതെങ്കിലും രണ്ട് മൂന്ന് ഷോർട്ടിൽ ക്ലാപ്സ് കിട്ടിയാൽ മതി, ടോട്ടലി മാറും. അതാണ് സിനിമ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും പ്രെഡിക്റ്റഡ് അല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയും കയറി രണ്ട് നല്ല നല്ല രണ്ട് ക്ലാസ് അടിച്ച് ഏതെങ്കിലും നല്ല സീനിനകത്ത് അടിച്ചു കൊടുത്താൽ മതി, അത് ക്ലിക്കായി പോകും. അപ്പോൾ ശരിക്കും ഈ പ്രേമചന്ദ്രൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ അത് എനിക്കൊരു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നാളോടി, ഇപ്പോഴും അതിൻ്റെ റെക്കോർഡിലേക്ക് 465 ദിവസം ഓടിയിട്ടുള്ള. അപ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന ഭീമൻ രഘു എന്ന് പറയുന്ന ഒരു നടൻ, പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നരിമാനില്ലാത്ത ജമാൽ എന്ന് പറയുന്ന അത് ഒരു ഒരു ഗുണ്ടാ ക്യാര കഥാപാത്രത്തിലേക്ക് ഒരുപാട് ഒതുങ്ങിപ്പോയി, വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല, തോന്നിയിട്ടില്ല. ഒന്നുമില്ല ഒന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, കിട്ടുന്നത് ചെയ്യും, ഏത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്യും. ഗുണ്ട അല്ല, ഇനി ഗുണ്ട തലവനായാലും ശരി, ചുമ്മാ ഇരിക്കുന്ന കഥാപാത്രമായാലും ശരി, അതിന് അതിൻ്റെ അഭിനയത്തിലുള്ള അതിൻ്റെ ഒരു മികവ് കാണിക്കും. അതെൻ്റെ ഒരു ക്യാരക്ടറാണ്.
പക്ഷെ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഒരു ഹീറോ ലെവലിലേക്ക് ഉയരാൻ വേണ്ട എല്ലാം ആ ഒരു ആ ഹിറ്റുകൾ കൊടുത്തിട്ടും പിന്നീട് താങ്കൾ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിലേക്ക് ഒതുങ്ങി? അത് എനിക്ക് അത് അങ്ങനെ അതുകൊണ്ടായിരിക്കണം എന്നൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ ഇറ്റ് മേ ബി ഓർ മേ നോട്ട് ബി. അതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയാനൊക്കുന്നില്ല. സിനിമയല്ലേ, അതിനകത്ത് ഒരുപാട് പോളിറ്റിക്സ് ഉള്ളതല്ലേ. ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പോളിറ്റിക്സ് ഇസ് ദേർ ഇൻ സിനിമ, ഇൻ പോലീസ് ആൻഡ് ഇൻ രാഷ്ട്രീയം, ഇത് മൂന്നിലും ഞാനുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ്, അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ അതൊന്നും പറയാനൊക്കത്തില്ല. ചിലപ്പോൾ നേരത്തെ ചോദിച്ചോ, അല്ല ബി ജെ പി പോയതുകൊണ്ടാണോ പടം കിട്ടാതിരുന്നത്, അത് പറയാനൊക്കത്തില്ല. വലിയ വലിയ ക്യാൻവാസിൽ നിന്ന് എന്നെ മാറ്റി എന്നുള്ള സത്യമാണ്. പക്ഷേ എന്തുകൊണ്ട് മാറ്റി? ചിലപ്പോൾ ആ പടത്തിൽ എനിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് കാണത്തില്ല. ചിലപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ട് എന്നെ മാറ്റിയതായിരിക്കും. നമുക്ക് ഒരിക്കലും ഒരു കാര്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഈ മൂന്ന് സ്ഥലത്തുള്ള രീതി അതാണ്. ഈ മാറ്റുന്ന പറഞ്ഞപ്പം ഏതെങ്കിലും ഇൻഡയറക്ട്ലി ആരെങ്കിലും പറഞ്ഞിരുന്നു മറ്റേ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ല? നമ്മൾ ഒന്നും പറയണില്ല, ഒന്നും പറയണില്ല. ഞാൻ തന്നെ പറയായിരുന്നു, കാൽക്കുലേഷൻസ് ആണ് എൻ്റെ, കാൽക്കുലേഷൻസ് അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാൾ പറഞ്ഞു അങ്ങനെ മാറ്റി, നത്തിങ് സർ. എൻ്റെ സ്വന്തം കാൽക്കുലേഷനാണ്, അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. അതിനാരും ഒരാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആക്ച്വലി ഇപ്പം മുകേഷ് ആണെങ്കിൽ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്, സുരേഷ് ഗോപി അദ്ദേഹം മറ്റൊരു പാർട്ടി വിശ്വസിക്കുന്ന ആളാണ്. അപ്പം താങ്കൾ ആദ്യം ബി ജെ പിയിലായിരുന്നു, ഇപ്പം ഇടതുപക്ഷത്തിലേക്ക് വന്നപ്പം ഒരു പാർട്ടിയിൽ നിൽക്കുന്ന മറ്റൊരു പാർട്ടിയുടെ നെഗറ്റീവ്സ് നമുക്ക് സ്വാഭാവികമായിട്ടും പറയേണ്ടി വരാം, അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരാം. പിന്നീട് ആ പാർട്ടിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പറഞ്ഞ് അവരെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ മുകേഷ് ഉൾപ്പെടെയുള്ള ഇവരെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് മാനേജ്? സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം ഞാൻ ബി ജെ പി മുകേഷിനെ പറ്റിയോ അല്ലെങ്കിൽ വേറൊരാളിനെ പറ്റിയോ മോശമായിട്ട് ഒരു കാര്യവും, അന്ന് ഗണേശനെ പറ്റി ഞാൻ മോശമായിട്ട് പേഴ്സണലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ സമയത്ത് ജഗദീഷിനെ പറ്റിയും ഞാൻ പേഴ്സണലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അതേപോലെ മുകേഷിനെ കാണുമ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഈ പാർട്ടി വന്നുകൊണ്ട് ഉള്ള സത്യം സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞതാണെന്നുള്ളത്. വിളിച്ചിട്ട് വന്നില്ല, അദ്ദേഹത്തിന് വേറെ ചില സെറ്റപ്പിലേക്കുള്ള രാഷ്ട്രീയത്തിൻ്റെ ഇത് പോകണമെന്ന് വരാൻ പറ്റിയില്ല. അത് സത്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവരോടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പോ അങ്ങനെയൊന്നുമില്ല. പാർട്ടി എന്ന് പറയുന്ന പാർട്ടി സമയത്തെ ഇലക്ഷൻ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു 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 രീതിയുണ്ട്. അത് കഴിഞ്ഞാൽ മച്ചാനും മച്ചാനും തന്നെ തൊളാക്കായിട്ട് കിടക്കും. അങ്ങനെ ഒരു കാൽക്കുലേഷനാണ്. സൗഹൃദം വേറെ, പ്രത്യേകിച്ച് സിനിമയിലുള്ളവരായിട്ടൊക്കെ നല്ല സൗഹൃദമാണ് ഇപ്പോഴും. ഒരു പെട്ടെന്നൊരു മൂന്ന് പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ എപ്പോൾ വേണോ വിളിക്കാം എനിക്ക്, എടാ എന്തുവാ, അല്ലെങ്കിൽ എനിക്കൊരു സഹായം വേണം, അല്ലെങ്കിൽ നീ അത് ചെയ്യണം. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു മൂന്ന് പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ സിനിമയിലെ സൗഹൃദം ഏതായിരിക്കും, ആരായിരിക്കും? എനിക്ക് സിനിമയിലെ അങ്ങനെ പ്രത്യേകിച്ച് സൗഹൃദം എല്ലാവരും സൗഹൃദം, എല്ലാവരും സൗഹൃദം. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ പറ്റി എടുത്ത് പറയുന്നത്, ഞാൻ കൂടുതൽ പടം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലിൻ്റെ കൂടെയാണ്, സുരേഷ് ഗോപിയോടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു സൗഹൃദത്തിൽ പറയാൻ ഇവരെ മൂന്ന് പേരും വേണം പറയാം. മമ്മൂട്ടി പറയാം, മോഹൻലാൽ പറയാം, സുരേഷ് ഗോപി പറയാം. അങ്ങനെ എടുത്ത് പറയാനുള്ളതായിട്ടുള്ള അലോ പർട്ടിക്കുലറായിട്ട് ഒരാളെ എടുത്ത് പറയേണ്ട രീതിയല്ല. എല്ലാവരും നമുക്കറിയാം, എല്ലാവരുമായിട്ട് വളരെ കോപ്പറേറ്റീവ് ആണ് എല്ലാ കാര്യത്തിലും നമുക്ക്. പിന്നെ അവർ കൂടുതലായിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുന്ന വളരെ അപൂർവം ചില ആൾക്കാരേ ഉള്ളൂ ഈ മൂന്ന് പേരിലും ഡയറക്റ്റായിട്ട്. ഞാൻ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാറില്ല, ഞാനതൊക്കെ കെയർ ചെയ്യാറില്ല. നമ്മൾ സൗഹൃദത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ചോദിച്ചാൽ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മയുടെ കൊറോണ ഒക്കെ നടന്ന സമയത്ത് എല്ലാവരും വിളിക്കുമായിരുന്നു, ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ചപ്പോൾ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ അല്ലാതെ അല്ല, പേഴ്സണലായിട്ടൊരു കാര്യം പറയാനില്ല. അല്ല ഉണ്ടെങ്കിൽ തന്നെ അവർ വിളിച്ചാൽ അങ്ങനെ എടുക്കാറൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ കൂടെ ചില സംഭവങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്, അത് ടിക്ക് ചെയ്ത് വരുന്നുണ്ട്. ലാൻഡ് കയ്യിലാണ് കിട്ടുന്നത്, മറ്റേ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കയ്യിലാണെന്ന് എനിക്കറിയത്തില്ല. ആ നമ്പർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ അത് ഫേക്ക് ആയിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് നമ്പർ ആയിരിക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട്, അത് സിനിമയല്ലേ മാഷേ, ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ട്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മൂന്നെണ്ണത്തിൽ ഞാനുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് കളികളെല്ലാം ഉണ്ട്. നരിമാനിലെ ഒരു കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞു, അതുപോലെ എഫ് ഐ ആറിലെ പറഞ്ഞു, മൃഗയിലെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ സിനിമയിലെ ഏറ്റവും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ആളെ പൊട്ടനാക്കുക എന്ന് ചോദിക്കുന്ന ഒരു ആറാം തമ്പുരാനിലെ ഡയലോഗ് ഉണ്ട്, മറ്റേ കളരി എറിയുന്നത്. ആ ഒരു സീനുകളൊക്കെ ആ രണ്ട് സീന് രണ്ട് സ്ഥലങ്ങളിലായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറ്റും, കാരണം നമ്മളെല്ലാവരും കണ്ട ഇനിയും ആയിരുന്നു കാണാൻ അതിൻ്റെ ഓർമ്മയൊന്നുമില്ല. അതിനകത്ത് മറ്റേ മറ്റേ പയറ്റുന്ന സാധനമുണ്ട്, ചുരിക, ആ ചുരിക എടുത്തിട്ട് തയ്യാറാമാർ ഷണ്ടെടുത്ത് ചോദിച്ചു, ഉങ്ങൾക്ക് തെരുമാ രഘു ഇത് വെച്ച് പ്ലേ പണിക്കില്ല, ആ ഞാൻ പണിക്കില്ല,
അപ്പോൾ നമ്മൾ മാസം കൊഞ്ചം തള്ളിനില്ലേ, അതുപോലെ തള്ളി നിന്നിട്ട് ഞാനിത് ഞാനിത് പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. നാലുകെട്ട് കയറി, നാലുകെട്ട് വീശി കയറി, എട്ടുകെട്ടിലായി, എട്ടുകെട്ടിന് ഇറങ്ങി കിടക്ക് വീശി പടിഞ്ഞാറിരുന്ന് തെക്കമർന്ന് വടക്കെഴുന്നേറ്റ് നിന്ന് ചുരിയ ചുറ്റിയെടുത്ത് ഈ സാധനം കാണിച്ചിട്ട് മാസ്റ്റർ വേളാപ്പാ ഇതിനപ്പുറം കാവിക്കാതെ ലാൽ സാർ പാക്ക വേള ചേട്ടൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പഠിച്ചു, കളരി പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ സാധനം പഠിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും എവിടെങ്കിലും പഠിത്തം യൂസ് ചെയ്യാന്നുള്ളൊരു സെറ്റപ്പിൽ പഠിച്ചതാണ്. പിന്നെ മറ്റേ പടിയിറക്ക്, മറ്റേ നീളമുള്ള പടി, മുച്ചാൻ പടി, അതിലൊക്കെ ഞാൻ പ്ലേ ചെയ്യുമായിരുന്നു. പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. ഹെൽത്ത് കോൺഷ്യസ് ആണ്, എപ്പോഴും അന്ന് ഒന്നൊക്കെ ഒരേപോലെ ഫിറ്റ് ആയിട്ടായിരിക്കുന്നത്. ഹെൽത്ത് കോൺഷ്യസ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ജിമ്മിൽ? അങ്ങനെ ഹോം ജിമ്മുണ്ട്, മോന് വേണ്ടിയൊരു വീട്ടിലൊരു ഹോം ജിമ്മുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് യോഗ, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാറുണ്ട്. ഡെയിലി ഒരു എങ്ങനെ പോയാലും ഒരു 10-25 മുപ്പുകൾ രാവിലെ ചെയ്യാറുണ്ട്. മകനും മകളും ഉണ്ടല്ലേ? രണ്ട് പെണ്ണുപേരാണ്. രണ്ട് പെണ്ണുപേരാണ്. അവരെ സിനിമയിലേക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? മകനൊന്നും മകനും ഒട്ടുമില്ല. അവർ റെയിൽവേയിലെ ഡിവിഷണൽ ഓഫീസർ, സിവിൽ സർവീസിൻ്റെ IAS കിട്ടി, അതിനകത്ത് കയറി. മോള് ഹൈദരാബാദിലെ വിറ്റ്സ് ബിലാനിലെ പ്രൊഫസറാണ്. അവളുടെ ഹസ്ബൻഡുമാണ്. ഇളയാളിപ്പോൾ ഇവിടെ എറണാകുളത്ത് മിലിറ്ററിയിലെ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അവൻ മിലിറ്ററിയിലാണ്. മൂന്ന് പേര് മൂന്ന് മേഖലയിലേക്ക്. ആർക്കും ചോദിച്ചിട്ടില്ല ചേട്ടൻ, ആർക്കെങ്കിലും സിനിമയിലേക്ക് താല്പര്യമുണ്ടോ? അവർ പറഞ്ഞിട്ടുമില്ല. സ്വാഭാവികമായിട്ടും താര മക്കളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ചെറിയൊരു ലാഞ്ചന കാണാനേക്കാവുന്ന അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കാരണം അത് വരത്തില്ല എന്ന് പറയാൻ കാരണം, ഇവള് എൻ്റെ വൈഫാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തിയ കുട്ടിക്കാലത്ത്. ഞാനീ തിരക്കുകളുടെ പുറകിന് പോയപ്പം അവളുടെ ഒരു ചിട്ടയിലാണ് ഈ കുട്ടികളെ വളർത്തിയത്. അപ്പോൾ ആ ചിട്ട പഠിക്കണം 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 എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറും. അതുകാരണം അവരുടെ ഫാമിലി വളരെ ക്ലീനായി, ഒരു ശല്യമില്ല. വെരി ഹാപ്പി. അച്ഛൻ്റെ സ്റ്റാർഡം മക്കൾ എൻജോയ് ചെയ്യാറല്ലേ ഇപ്പോഴും? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരുപാട് ചോദിക്കാനുണ്ട്, സമയക്കുറവ് പോലെ മറ്റൊരു ഇൻ്റർവ്യൂ ആവാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.